അവനെ കണ്ടോ, ചന്ദനം പരാന്നഭോജിയാണ്. എന്നു വെച്ചാൽ സ്വന്തമായി ആഹാരമെടുക്കില്ല, അടുത്ത് മറ്റേതെങ്കിലും മാന്യരായ മരങ്ങൾ വേണം. ആ പാവമകിൽ അങ്ങനെയൊരു മരമാണ്. ചന്ദനം വേരുകൾ കൂർപ്പിച്ച് അകിലിൻ്റെ വേരുകളിലാഴ്ത്തി അവൻ്റെ അന്നം തട്ടിയെടുത്ത് വളരും, ആനന്ദിക്കും. ജനവും അങ്ങനെ തന്നെയാണ്. മറ്റൊരുവൻ്റെ വേദന ഊറ്റിയെടുത്ത് സ്വന്തം കാര്യങ്ങൾ നടത്തിയെടുക്കും. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദനം എത്ര പവിത്രമായ മരമാണ്, ആഹാ. എന്നാൽ ജനവും ജനാധിപത്യവും എല്ലാം ഇതേപോലെ തന്നെയാണ്. പുറമേ നിന്ന് കാണുമ്പോൾ മനോഹരമെന്ന് തോന്നുമെങ്കിലും ഉള്ളുകള്ളികൾ നമുക്ക് പ്രവചിക്കാനാവില്ല. 2020 മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ജി ആർ ഇന്ദുഗോപൻ എന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ്റെ വളരെ മനോഹരമായൊരു കൃതിയാണ് വിലായത്ത് ബുദ്ധ. ഈ നോവലിലെ, ചെറിയൊരു നോവലിലെ വരികളാണ് ഞാൻ ഉദ്ധരിച്ചത്. മനുഷ്യ തൽപരതയുടെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണത്തോടു കൂടി അദ്ദേഹം ഈ കഥ വളരെ വേഗത്തിൽ, വളരെ ആയാസരഹിതമായി പറഞ്ഞു പോയിരിക്കുന്നു. വായനക്കാരനെ മടുപ്പിക്കാതെ, വായനക്കാരനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് മനോഹരമായ ഒരാഖ്യാനം. കഥ തുടങ്ങുമ്പോൾ നാം കാണുന്നത് ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കഥയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ പ്രധാന കഥാപാത്രം ഭാസ്കരൻ മാഷ്, അദ്ദേഹം ഇങ്ങനെ ഒരു യാത്ര നടന്നു പോവുകയാണ്. അദ്ദേഹത്തിന് തയ്ച്ചു കിട്ടുവാനുള്ള ഒരു തുണി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷർട്ട് തയ്ച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് തയ്ക്കുന്ന ആ കടയിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക്, ആ തയ്യക്കാരൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അഭിമുഖമായി വരുന്നുണ്ട് രണ്ട് സ്ത്രീകൾ, അതൊന്ന് അമ്മയും ഒന്ന് മകളുമാണ്. അവരിൽ ആ അമ്മ കുറച്ചധികം ഈ നാട്ടിൽ ഒരു മോശപ്പേരൊക്കെയുള്ളൊരു സ്ത്രീയാണ്. അവരെ കണ്ടാൽ ഒഴിഞ്ഞു മാറി നടക്കണമെന്ന് മാന്യരായ വ്യക്തികൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ചീത്തപ്പേരുകൾ സമൂഹം ചാർത്തി കൊടുത്ത ഒരു സ്ത്രീയാണ്. അവരുടെ മകളാണ് ചൈതന്യം. ചൈതന്യത്തിൻ്റെ മാഷ് കൂടിയാണ് ഭാസ്കരൻ മാഷ്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എതിരെ ഇങ്ങനെ വരുമ്പോൾ ഇവരെ കാണുന്നു, ഇവർ ഇവിടേക്കോ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞ് നമുക്ക് അദ്ദേഹത്തിനെ കാണുന്നില്ല, അദ്ദേഹത്തിനെ കാണാനില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ അന്വേഷിച്ചു വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ വീട്ടിലും, ഈ നമ്മൾ കണ്ട അമ്മയുടെയും മകളുടെയും വീട്ടിൻ്റെ തൊട്ട് മുകളിലാണ് തയ്ക്കുന്ന ആ പുള്ളിക്കാരൻ്റെയും വീട്. അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇവർ കണ്ടു എന്ന് ആ മകനോട് പറയുന്നു. ആ മകനും ചൈതന്യവും ഒക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ അവൻ വരുമ്പോൾ ചൈതന്യം അവിടെ ഇരുന്ന് ശർക്കരയ്ക്കുള്ളിൽ നമ്മുടെ സ്വർണ്ണക്കട്ടി പോലെ കള്ളക്കടത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവളുടെ ഒരു സുഹൃത്തിന് വേണ്ടി, ആ സുഹൃത്ത് ഈ മാഷിൻ്റെ മകൻ്റെയും സുഹൃത്താണ്, അവൻ്റെ പേരാണ് മോഹനൻ എന്ന് നമ്മൾ അവിടെ അറിയുന്നു. അങ്ങനെ ഇവർ കണ്ടു, നിൻ്റെ അച്ഛനെ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഒരു നിലവിളി കേൾക്കുന്നു. ആ നിലവിളി കേൾക്കുന്ന ഇടത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ സെപ്റ്റിക് ടാങ്കിൽ നിന്നും നമ്മുടെ ദുർഗന്ധം വമിക്കുന്ന ഒരു ദേഹവുമായിട്ട്, ഒരു ശരീരവുമായിട്ട് ഈ ഭാസ്കരൻ മാഷ് എഴുന്നേറ്റ് വരുന്നതാണ് കാണുന്നത്. അതായത് അദ്ദേഹം ഒരു എളുപ്പവഴി നോക്കിയതാണ്. ഈ സ്ത്രീകളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ പെട്ടെന്ന് തയ്യക്കാരൻ്റെ വീട്ടിലേക്ക് എത്താമെന്നുള്ളത് കണ്ടിട്ട് അദ്ദേഹം ഒരു എളുപ്പവഴി നോക്കുകയും രാത്രിയിൽ അദ്ദേഹത്തിന് കാൽ തെന്നി സെപ്റ്റിക് ടാങ്കിലേക്ക് വീഴുകയും കുറേ നേരം അദ്ദേഹം കയറാനായിട്ട് പരിശ്രമിച്ച്, പക്ഷേ കയറാനാകാതെ പോയി. ലാസ്റ്റ് അദ്ദേഹം കയറി വരുന്ന സമയത്തേക്ക് മറ്റെന്തോ ഒരു പ്രവചനാതീതമായ കുറേ കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് നാട് മൊത്തവും അറിഞ്ഞ് അദ്ദേഹം നാറുന്നു. അങ്ങനെ തീട്ടം ഭാസ്കരൻ എന്നുള്ള ഒരു പേരിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു. അങ്ങനെ അദ്ദേഹം എത്തിച്ചേർന്നതിന് ശേഷം നാം കാണുന്നത് പിൽക്കാലത്ത് അദ്ദേഹം തൻ്റെ സാമൂഹിക ജീവിതം, തൻ്റെ പൊതുജീവിതം ഒക്കെയും ഒഴിവാക്കുന്നു. കാര്യം എല്ലാവിടവും അദ്ദേഹം നാറിയതിന് കാരണം ഈ സ്ത്രീയുടെ വീട്ടിൻ്റെ സെപ്റ്റിക് ടാങ്കിലാണ്. അപ്പോൾ ഈ സ്ത്രീയുമായിട്ട് എന്തോ ഒരു ബന്ധത്തിന് ചെന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നാട് നീളെ പറഞ്ഞു. അദ്ദേഹം തയ്ച്ച് മേടിക്കാൻ പോയ ആ വീട്ടിലെ ആൾ തന്നെ അദ്ദേഹത്തിന് എതിരായി പറഞ്ഞില്ല എങ്കിലും അത് മൗനമായി സമ്മതിച്ച് അതായിരിക്കാം എന്നുള്ള രീതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്ന് പാർട്ടിയിൽ മികച്ച പ്രവർത്തകനായി ഒടുവിൽ MLA ആയി മാറുന്നു. അങ്ങനെ ലോകം മൊത്തം തനിക്കെതിരായി തീർന്ന് തൻ്റെ വീട്ടിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ ഭാസ്കരൻ മാഷിനെ നമ്മൾ കഥയുടെ ഒരു പകുതിയിൽ കാണുന്നു. അദ്ദേഹത്തിന് ആരുമായും ബന്ധമില്ല. അദ്ദേഹം വല്ലാതെ ഒറ്റപ്പെട്ട് തൻ്റെ ആ ഒരു നടുക്കുന്ന ഓർമ്മയിൽ
എത്ര സുഗന്ധ ദ്രവ്യങ്ങൾ പൂശിക്കുളിച്ചാലും മാറാത്ത തരത്തിൽ തൻ്റെ ശരീരമാകെ നിറയുന്ന ആ ദുർഗന്ധം, തൻ്റെ നാട് മൊത്തം തന്നെ ഓർത്ത് അതേ ദുർഗന്ധത്തിൽ ചിന്തിക്കുന്നു എന്ന് ആലോചിച്ച് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് വീണ്ടും ഞാൻ മുൻപ് പറഞ്ഞ മോഹനൻ എന്ന കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നത്. ആ കഥാപാത്രത്തിൻ്റെ ഫുൾ നെയിം നമ്മുടെ കഥയിൽ പറയുന്നത് ഡബിൾസ് മോഹനൻ എന്നാണ്. അവന് ഒരു മുൻകാല കഥയുണ്ട്. അത് ഭാസ്കരൻ മാഷുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവൻ്റെ പഠിപ്പ് നിർത്താൻ കാരണമായ ചില ചെറിയ ചെറിയ ക്രൂരകൃത്യങ്ങൾ, അത് ഒരു മാഷെന്നുള്ള രീതിയിൽ ഒരു നേർവഴിക്ക് നടത്തലാകാം. എന്തായാലും അങ്ങനെ ആ ഒരു കാരണത്തിൻ്റെ പേരിൽ ചെറിയൊരു പൂർവ്വകാല വൈരാഗ്യം മോഹനൻ തന്നോടുണ്ട് എന്ന് ഭാസ്കരൻ മാഷ് വിശ്വസിക്കുന്നുണ്ട്. മോഹനൻ പിന്നീട് വളർന്ന് പഠിപ്പൊക്കെ നിർത്തിയിട്ട് വളർന്ന് കൊള്ളയും അല്ലെങ്കിൽ നമ്മുടെ ഈ കഞ്ചാവ് വേട്ടയും അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ എന്താ പറയുക, വളരെ മോശമായ ചുറ്റുപാടുകളിലൂടെ ഒരു ഗുണ്ട എന്ന ലെവലിലേക്ക് വളർന്നു. അതിന് കാരണം അവന് ഇല്ലാത്ത ഒരു മോശപ്പേര് ഈ ഭാസ്കരൻ മാഷ് വഴി കിട്ടിയതാണ്. അങ്ങനെ ഒരു പൂർവ്വകാല കഥയൊക്കെ ഈ നമ്മുടെ ഈ നോവലിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. ഡബിൾസ് മോഹനെ സംബന്ധിച്ച് അവൻ്റെ പ്രണയിനിയാണ് ചൈതന്യം. അപ്പോൾ ചൈതന്യത്തിന് സ്വാഭാവികമായും ഭാസ്കരൻ മാഷിനോടൊരു ഒരു എന്തോ ഒരു ഇഷ്ടക്കേട് ഉണ്ടാകുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. അവളുടെ പ്രിയപ്പെട്ടവനെ ചതിച്ച അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് അവനെ തള്ളിവിട്ട മാഷാണ്. അപ്പോൾ അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരിക്കൽ മോഹനൻ ഭാസ്കരൻ മാഷിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അവിടെ ഒരു ചന്ദനമരം അവൻ കാണുന്നു. ആ മരത്തെ അവൻ അഭിസംബോധന ചെയ്യുന്ന പേരാണ് വിലായത്ത് ബുദ്ധ എന്നുള്ളത്. എന്നാൽ എന്തെന്നാൽ ഏറ്റവും ഏറ്റവും കൂടിയ തരത്തിലുള്ള വളരെയധികം പ്രഷ്യസായിട്ട് കാണപ്പെടുന്ന ഒരു മരം ചന്ദനമരമാണ്. ആ മരത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ കണക്കാക്കപ്പെടുന്ന മരങ്ങളെ പറയുന്ന പേരാണ് അത്രേ വിലായത്ത് ബുദ്ധ എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഏതാണ്ട് ഈ കഥയിൽ പറയുന്നുണ്ട്, 11 ബുദ്ധന്മാരെ യാതൊരു തരത്തിലുള്ള ഇടിവും തട്ടാതെ ഒരൊറ്റ മരത്തിൽ കൊത്തിയെടുക്കാൻ കഴിയുന്ന അത്ര വലിപ്പത്തിൽ, അത്ര സംരക്ഷണത്തിലാണ് ഭാസ്കരൻ മാഷിൻ്റെ പുരയിടത്തിൽ ആ ചന്ദനമരം നിൽക്കുന്നത്. അപ്പോൾ മോഹനൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ, അവൻ എവിടെയെങ്കിലും ഒരു ചന്ദനമരം കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവൻ അതിനൊരു വിലയിടും, അത് വീട്ടുകാരോട് പറയും. അവരെതിർത്താൽ അവൻ അത് എങ്ങനെയായാലും കടത്തിക്കൊണ്ട് പോകും. ഒടുവിൽ ആ വിലയും അവർക്ക് കിട്ടില്ല, ചന്ദനമരവും നഷ്ടമാവും. അപ്പോൾ ഇവിടെയും അവനൊരു വില പറയുന്നു. അതിന് ഭാസ്കരൻ മാഷ് തയ്യാറാകുന്നില്ല. അതിന് അദ്ദേഹത്തിന് ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതം മുഴുവൻ താൻ നാറിയവനാണ്, തീട്ടമാണ്. ആ ഒരു ദുർഗന്ധത്തിൽ നിന്ന് തൻ്റെ മരണസമയത്ത് തൻ്റെ കൊള്ളിയിൽ ചന്ദനം പുകയുന്നതോടുകൂടി തന്നെ ഒരു സുഗന്ധം നിറയുന്ന ഓർമ്മയായി ജനങ്ങൾ ഓർക്കണം, അയാളുടെ മരണച്ചടങ്ങിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ചന്ദനത്തിൻ്റെ മണം ലഭിക്കണം എന്നുള്ള ഒരു സ്വയം ആശ്വാസം, അല്ലെങ്കിൽ തനിക്ക് നേരിട്ട അപമാനത്തെ, തനിക്ക് നേരിട്ട മോശമായ കാലഘട്ടത്തെ അതിജീവനം ചെയ്യുവാനുള്ള ഒരു വഴി മരണത്തിലൂടെ നേടിയെടുക്കുവാൻ കാത്ത് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മരമാണ് ആ ചന്ദനമരം. അത് യാതൊരു കാരണവശാലും അദ്ദേഹം കൊടുക്കില്ല. അങ്ങനെ ഇവർ തമ്മിൽ പിന്നീടൊരു വലിയൊരു പോരാട്ടം ഉണ്ടാകുന്നു. ഒരിക്കൽ പോലും മോഹനൻ ഇദ്ദേഹത്തിനെതിര് നിന്ന് ഇദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന രീതിയിൽ വരുന്നില്ല എങ്കിലും പലപ്പോഴും ഇവർ തമ്മിലുള്ള വളരെ മനോഹരമായൊരു പയറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ഭാസ്കരൻ മാഷും ഒട്ടും പുറകിലല്ല. അദ്ദേഹം പഴയ കാലത്ത് തോക്കിൽ വെടി, നമ്മുടെ വേട്ടമൃഗങ്ങളെയൊക്കെ വെടിവെച്ചിരുന്ന അത്ര പ്രാവീണ്യമുള്ള തരത്തിൽ വെടിവെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലവും ഈ വേട്ടയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇടപെട്ട് കിടക്കുന്നതിനാൽ അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം ഭാസ്കരൻ മാഷ് നമ്മുടെ മോഹനെ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത് നമ്മുടെ മോഹനൻ ആണ് എന്ന് ഭാസ്കരൻ മാഷ് തെറ്റിദ്ധരിക്കുന്നുണ്ട് എങ്കിലും അവൻ്റെ യാതൊരു പിന്തുണയും ഇല്ലാതെ, അവൻ്റേതായ അറിവും ഇല്ലാതെ ഭാസ്കരൻ മാഷ് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി മോഹനൻ. അദ്ദേഹത്തിനോടുള്ള ഏറ്റവും അഗാധമായ ഒരു സ്നേഹം, ആ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം നിർവചിക്കാനാവില്ല. മോഹനന് എന്താണ് ഭാസ്കരൻ മാഷിനോടുള്ള ഒരു അപ്രോച്ച് എന്നുള്ളത് വായിക്കുമ്പോൾ നമുക്കൊരു ഒട്ടൊന്ന് അത്ഭുതം തോന്നുന്ന തരത്തിലാണ്. ഒരിക്കലും ഒരു കഥാപാത്രവും അല്ലെങ്കിൽ ഒരു വായനക്കാരനും നമ്മൾ ചിന്തിച്ചു പോകാത്ത വഴികളിലൂടെയാണ് ഈ കഥാപാത്രങ്ങളെല്ലാം സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ അദ്ദേഹം ആശുപത്രിയിൽ മോഹനോടൊപ്പമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ചന്ദനം കട്ടുപോകുന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ആ ചന്ദനം അവിടെ ഇല്ല. അങ്ങനെ അദ്ദേഹം ആശുപത്രിയിൽ ചെല്ലാനുള്ള കാരണവും ഈ തൻ്റെ മകൻ തന്നെയാണ്. തൻ്റെ മകനും ചൈതന്യവും മോഹനനോടിൻ്റെ കൂടി അറിവോടുകൂടി, എന്നാൽ മോഹനൻ ഇടപെടാതെ ഈ ചന്ദനം മാറ്റിയതാണ് അവിടെ നിന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിക്കുന്നു. ഇതിനിടയിൽ തന്നെ
നമ്മുടെ മോഹനൻ്റെ ഒരു ഇടപെടലോടുകൂടി ഇദ്ദേഹത്തിന് ഏറ്റ കളങ്കം മാറിപ്പോകുന്നുണ്ട്. അതായത് മോഹനൻ ആ സമയത്ത് ഇടപെട്ട് സന്ദർഭോചിതമായി ഇടപെട്ട് 10-12 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ അവിടെ ആ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയിട്ടതാണെന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കുവാൻ ശ്രമിച്ച് ഉയർന്നു വരാൻ ശ്രമിച്ച ആ തയ്യൽക്കാരൻ ഇദ്ദേഹത്തിനെതിരായി പ്രവർത്തിച്ചതാണെന്നുമൊക്കെ ഒരു നാട്യത്തോടുകൂടി ഉണ്ടാക്കി തീർത്ത് ഇദ്ദേഹത്തിന് ഏറ്റ കളങ്കം യഥാർത്ഥത്തിൽ ഈ ചന്ദനമരം നഷ്ടപ്പെട്ടു പോകുന്നതിന് മുൻപേ തന്നെ മോഹനൻ ഉൾപ്പെടെ ചേർന്ന് നടത്തിയെടുക്കുന്നുണ്ട്. സത്യത്തിൽ അതല്ല സത്യമെങ്കിലും ഇദ്ദേഹത്തിന് ഏറ്റ കളങ്കം അവർക്ക് മാറ്റിക്കളയുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അത്തരത്തിൽ സത്യത്തിലേയും ചന്ദനത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് ഇല്ലാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുഷ്കീർത്തി കുറഞ്ഞിരുന്നു. അപ്പോൾ എങ്കിലും താൻ എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ഇവരത് കൊണ്ടുപോയല്ലോ എന്നുള്ളൊരു ആശങ്കയിൽ അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൽ അദ്ദേഹം ആശുപത്രി വിട്ട് വീട്ടിൽ വന്നതിന് ശേഷം മോഹനെ തിരഞ്ഞു ചെല്ലുന്നു ചൈതന്യത്തിൻ്റെ വീട്ടിൽ. ചൈതന്യത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മോഹനൻ പറയുന്നുണ്ട്, മാഷെ എനിക്കതുമായി പങ്കില്ല. പക്ഷേ താങ്കളുടെ മകനും ചൈതന്യവും ഇതിൽ പങ്കെടുത്തതിനാലും അവർ ഞാൻ അറിയാതെ ഒന്നും ചെയ്തിട്ടില്ല, അവരെ എനിക്ക് എതിർക്കുവാൻ സാധിക്കില്ല എന്നുള്ളതിനാലും അതെങ്ങനെ പോയി എവിടെ പോയി എന്ന് എനിക്കറിയാം, പക്ഷേ ഞാനത് പറയില്ല. അപ്പോൾ ചൈതന്യത്തിനോട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിനക്കറിയോ നീ എവിടെയാണെന്ന് പറയൂ എന്നൊക്കെ. ഇതിനിടയിൽ ചൈതന്യവും നമ്മുടെ മോഹനും ചേർന്നൊരു മലയൊക്കെ വെട്ടി പിടിച്ച് അവിടെ ചൈതന്യത്തിന് ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഒരു ആനയിച്ച് കൊണ്ടുവരവൊക്കെ നടത്തുന്നുണ്ട് മോഹനൻ. അത് ആ ഒരു സമയത്ത് തന്നെ ഈ ചന്ദനം കക്കാൻ വന്നതാണ് എന്ന് കരുതി അനുഗ്രഹം വാങ്ങാനെത്തിയ മോഹനനെ ഭാസ്കരൻ മാഷി വെടിവെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നടന്നു പോകുന്നുണ്ട്. ചുരുക്കം ചില പേജുകളിൽ വളരെ മനോഹരമായി അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട് ഈ കഥ. അപ്പോൾ അങ്ങനെ അവർ പോകുന്നു. ചന്ദനത്തിൻ്റെ കാര്യം ചൈതന്യത്തോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ഏറ്റവും ഉചിതമായൊരിടത്ത് ആ ചന്ദനം ഉറങ്ങുന്നുണ്ട്, താങ്കൾ പൊക്കോളൂ, ഇനി ഒരിക്കലും താങ്കളത് കാണില്ല എന്ന്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ വളരെ വ്യത്യസ്തമായൊരു ഗന്ധം അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് തിളച്ചു കയറുന്നു. അത് ദുർഗന്ധവുമല്ല, എന്നാൽ അതീവ സുഗന്ധമാണെന്ന് പറയുവാനും സാധിക്കുന്നില്ല. ആ സമയത്ത് നമ്മുടെ കഥാകൃത്ത് നമ്മുടെ വായനക്കാരോട് പങ്കുവെക്കുന്നുണ്ട്, ആ ചൈതന്യത്തിൻ്റെ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ നമ്മുടെ വിലായത്ത് ബുദ്ധ ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ട്. അതായത് ആ ചന്ദനമരത്തിനെ വെച്ചിട്ട് ചൈതന്യം തൻ്റെ പ്രതികാരം ചെയ്യുന്നതായിട്ട്, അതായത് തന്നെ ആനയിച്ച് കൊണ്ടുപോകുന്ന വഴിയിൽ ഡബിൾസ് മോഹനുണ്ടായ വെടി ഏൽക്കേണ്ടി വന്ന ആ ഒരു അപകടം, തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോയതിനുള്ളൊരു അപകർഷതാബോധം, ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. നോക്കി, ഈ പുസ്തകം ഒരു വളരെ ചെറിയ പുസ്തകമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഈ പുസ്തകത്തിൽ ആകെ ഉള്ള പേജുകൾ എന്ന് പറയുന്നത് 127 പേജുകളാണ്. അത് രണ്ട് പഠനങ്ങളോടുകൂടി ചേർത്തിട്ടാണ് ഈ 127 പേജ് വരുന്നത്. വളരെ മനോഹരമായി ഈ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കഥയിൽ കഥാകൃത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരത്തിൽ വളരെ പ്രകടമായി നാം കാണുന്ന പല കാര്യങ്ങൾക്ക് ഉള്ളിലും ചില ഉള്ളുകൾ കളികളുണ്ട്, ചില സത്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മനോഹരമെന്ന് നമുക്ക് തോന്നുന്ന പലതും അടുത്തു നോക്കുമ്പോൾ അങ്ങനെ മനോഹരമായിരിക്കില്ല എന്നുള്ളതാണ്. അഭിനയിക്കുക അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ ചഞ്ചലപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ മുന്നിൽ അഭിനയിച്ചതിന് ശേഷം, കാര്യങ്ങൾ നേടിയെടുത്തതിന് ശേഷം അവർക്ക് ഏറ്റവും ക്രൂരമായ സമ്മാനങ്ങൾ നൽകുക, അവരെ ഏറ്റവും ക്രൂരമായി ഒറ്റപ്പെടുത്തുക, അവരെ ഏറ്റവും ക്രൂരമായി അവഗണിക്കുക തുടങ്ങി തൻ്റെ നിലനിൽപ്പ് മാത്രം ലക്ഷ്യമിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് യാതൊരു കളങ്കവും ചെയ്യാത്തില്ല അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് പുറമേ നടിച്ചുകൊണ്ട് ഏറ്റവും ക്രൂരമായി ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന തരം മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തരം ചില ചില കഥാപാത്രങ്ങളെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജി ആർ ഇന്ദുഗോപൻ ഒരു സമകാലീന തലത്തിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും മനോഹരമായി കഥകൾ എഴുതുന്ന, വളരെ പ്രശസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ വളരെ അംഗീകരിക്കേണ്ട രീതിയിൽ കാണപ്പെടേണ്ടുന്ന ഒരു എഴുത്തുകാരനായി തോന്നുന്നു. അത്തരത്തിൽ മനോഹരമായൊരു കൃതി. ഈ കൃതിയുടെ തുടക്കത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് വിലായത്ത് ബുദ്ധ വായിച്ചപ്പോൾ തന്നെ സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നതാണ് എന്നുള്ളതാണ്. അത് എഴുതിയിരിക്കുന്നത് സച്ചി എന്ന സംവിധായകനാണ്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ തന്നെ അഭിനയ മികവിൽ ഈ ഒരു കൃതി ചലച്ചിത്രമായി വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ കണ്ടെത്തി വായിക്കുവാൻ കഴിയുമെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സമയം അപഹരിക്കില്ല എന്ന് 100% ഉറപ്പ് പറയാൻ കഴിയുന്ന മനോഹരമായ ഒരു ഭാഷയും ഒരു ഒഴുക്കുള്ള ഒരു രചനാ സംഗീതവും ഉപയോഗിച്ചിട്ടുള്ള കൃതിയാണ് വിലായത്ത് ബുദ്ധ. കണ്ടെത്തി വായിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി.